स्मेल कम बटरस्कॉच एसेंस चेरत नमे बैटर रेडी आईटे इन ना मोल्ड वो बटर पेपर मतलब या कटे वो बटर पेपर कट्टे वैच इन नाइट टाप नाइट 180 डिग्री 20-25 मिनट नमुक बेक ऑलरेडी बेकिंग ओवन बेक वीडियो या ऑलरेडी इटे लिंक क्यों या डिस्क्रिप्शन बॉक्स जस्ट नोक अब नमुक बेक बाकी प्रोसेस अब अड़े प्रिलयन अब प्रिलयनुट या कप षुगर अद अर कप कैशनट पकड़े नल कड़ल एंटो अब नल चूड़ी पानी या कपाल कम सैड क्यों कवर वेटे अब नाइट लो फ्लैम नमक कैरमल शुगर नाइट कैरमल आईटे नमुक अर कपोम ना कैशन इटक नाइट मिक्स ईर समय नवे प्लेट ग्रीस ना बटर अलग ऑयल ग्रीस विपिंग क्रीम बीट विपिंग क्रीम या कप विपिंग क्रीम नुन बीट ऑलरेडी या विपिंग क्रीम पेर्फेक्ट बीट वीडियो ऑलरेडी इटे लिंक या डिस्क्रिप्शन बॉक्स को अब अब स्टिफ आवाद इश्यूस क्यों अब क्लियर पेटो अब नमक बीट और मुका भाग नमक बीटे या ड्रॉप फुड कलर आड येलो कलर आड पशे और का टी स्पू मे येलो शेड वरान ऑप्शन निर्बंधों अब या लिक्विड कलर आड नाइट स्टिफ आीट अब ना क्रीम ना अटी स्टिफ पीक नमुक कटीटें अब नमक फ्रॉस्टिंग क्यों अब नम्बे स्पंजे रेडी आईटे या मूं लेयर्स कट्टे कटिंग प्रॉपर ना केक नाइफ वीडियो ऑलरेडी अगर लिंक या डिस्क्रिप्शन बॉक्स को अब मूं लेयर्स ना सॉफ्ट स्पंजे ना इवन ना कट्टे नाम पालाो पा ना पंचसार नमुक शुगर सिरपि आवश्यक अब वेल ना मिक्स कम मिल्की बटर स्कॉच केक अदे मिल्को वे नमें सोक वेटी अब पा पंचसार वे मिक्स अदी वे अब अंतर नाम प्रिलयन अब प्रिलयन नाम ऑलरेडी ना वीडियो नमुक काो अब प्रिलयन रेडी आईटे कुछ वाइट चॉकलेट वाइट चॉकलेट ग्रेट नाइफ वे ग्रेट नमें विपिंग क्रीम अब इत्र साधन रेडी आई नमुक इन फ्रॉस्टिंग अब फ्रॉस्टिंग समय श्रद्धि आदमी ऐटों टॉप्शन चल आल कंफ्यूशन ऐसा भाग आदमी वे अब के नामिंग वर समय आदमी मोल भाग आ और भागे इन मलती वैचो अब अब नच्चे इन नमुक ईर मिल्क सिरप्पे नमुक नाइट सोक साधारण शुगर सिरप्पे ना चुदायट सोकिंग अल नाइट सोक कम अलग पा नाइट कुड़िंग इन अब नाइट सोक विपिंग
ചേർക്കാട്ടോ അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാട്ടോ ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു അതിനുശേഷം നമ്മുടെ ഈ ഒരു കാരമൽ സോറി പ്രിലൈൻ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൈ കൊണ്ട് നമ്മൾ ഇടുന്ന സമയത്ത് ഒന്നും കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം കേക്ക് നമ്മൾ പീസായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ട് താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രസ് ചെയ്തിട്ട് കണ്ടില്ലേ ആ വിപ്പിംഗ് ക്രീമിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കാം എഗെയിൻ നമ്മൾ സെൻറ്റർ പീസ് ആണ് കേട്ടോ ഇത് നമ്മുടെ കേക്കിൻ്റെ സെൻറ്റർ പീസ് ആണ് അത് വെച്ച് കൊടുക്കാം ഇതും ഈവൻ ആയിട്ട് നന്നായിട്ട് മിൽക്ക് സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്തെടുക്കാം സിറപ്പ് കുടിച്ചിട്ടുണ്ടോ എന്നത് ഓക്കെ അത് മിക്സോ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം ഏറ്റവും അടിയിലുള്ള ആ ഒരു പീസാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ആ ഒരു പീസും ഇതിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്ത ശേഷം നമ്മൾ സ്ക്രാപ്പർ എടുക്കുക ഇതുപോലത്തെ സ്ക്രാപ്പർ എടുത്തിട്ട് സൈഡ് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കാരണം നമ്മൾ പുറത്തേക്ക് സ്പ്രെഡായി കിടക്കുന്ന വിപ്പിംഗ് ക്രീം ഒക്കെ അതിൻ്റെ ഇതിൽ നമ്മൾ വീടിനൊക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ നമ്മൾ ഗ്യാപ്പ് അടയ്ക്കുക ഓക്കെ ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് കവർ ചെയ്യാം ഓക്കെ ഇനി മുകളിലുള്ള ഈ ഒരു പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൊത്തം ഒന്ന് തട്ടിക്കളയും ക്രംസ് ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയും നന്നായിട്ട് സിറപ്പ് നമ്മൾ മിൽക്ക് സിറപ്പ് ഇട്ടിട്ട് സോക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് മൊത്തം വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ലെവൽ ചെയ്ത് എടുക്കാം ഫസ്റ്റ് കൂടുതലായിട്ട് വിപ്പിംഗ് ക്രീം നമുക്ക് അപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് തോന്നും കാരണം നമുക്ക് അതൊന്ന് ലെവൽ ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കും നമുക്ക് പാകത്തിലുള്ള വിപ്പിംഗ് ക്രീമേ ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വടിച്ചെടുക്കുന്ന സമയത്ത് ഓക്കെ ഇനി സൈഡിൽ നിന്ന് സ്പ്രെഡ് ചെയ്യാം അതല്ല ഈ മുകൾ ഭാഗത്തു നിന്നൊക്കെ കൂടി താഴേക്ക് ചെരിഞ്ഞു വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാം കാരണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ നീക്കി കൊണ്ടുവരാം കണ്ടില്ലേ കവർ ചെയ്തെടുക്കും ഇനി സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് സ്ക്രാപ്പ് ചെയ്യാം കണ്ടില്ലേ സൈഡ് ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ സ്ക്രാപ്പർ കിട്ടും ആ സ്ക്രാപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ലൈൻസ് ഇട്ട് കൊടുക്കാം എൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ സ്ഥിരമായിട്ട് ചെയ്ത് ശീലമായിട്ട് ഓക്കെ നമ്മൾ പാലറ്റ് നൈഫ് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കാം എന്നിട്ട് മുകൾ ഭാഗത്ത് കണ്ടില്ല ഈ ലെവലിൽ വെച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രിലൈനും അതിലുള്ള വൈറ്റ് ചോക്ലേറ്റും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രിലൈൻ എടുത്തിട്ടുണ്ട് അതേപോലെ വൈറ്റ് ചോക്ലേറ്റും അതേപോലെ ഡാർക്ക് കോമ്പൗണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മള് ഒരു കയ്യിൽ നമ്മുടെ കേക്ക് എടുക്കാം മറ്റേ കൈ കൊണ്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഒരു ഡിസൈനും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം അപ്പൊ പ്രസ് ചെയ്യാം അപ്പൊ കുറെ ആൾക്കാർക്ക് പൈപ്പിംഗ് ചെയ്യുമ്പോൾ റെഡി ആവുന്നില്ല എന്നുള്ള പ്രശ്നം വരുന്നുണ്ട് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കണ്ടോ ഒന്ന് പുഷ് ചെയ്യാ കണ്ടോ ഓക്കെ നേരെ ഓപ്പോസിറ്റ്
मिल्की बटर स्कॉच केक रेडी आईटेम ट्राई अब नमुक कट्टे नोक और रक्षी कारण आ बटर स्कॉच स्मेल अड़ोटे टेस्ट अब नमक के ना कट्टे नोक ओके ना सो नमुक ना सूपर ओर लेयर अट्ठे ना फिलिंगस क्यों अदाइट अब नमुक ईर प्लेटे प्ले ओके बटर स्कॉच टेस्ट फ्लेवर टेस्ट बटर स्कॉच प्रलायन ट्राई वाक ट्राई कमेंट तीर्च कमेंट बॉक्स अड़ोर वीडियो बाय थैंक यू सो मच।